വന്യജീവിയുടെ ആക്രമണത്തിന് ആക്രമണത്തിനിരയാകുന്നത് സുഖകരമായ കാര്യമല്ല പക്ഷേ അത് സംഭവിക്കുന്നുണ്ട് കാട്ടാന ശല്യം എന്ന പതിവ് പ്രയോഗം നമുക്കിപ്പോൾ ഉപേക്ഷിക്കാം കാട്ടാനങ്ങളുടെ ആക്രമണം ഏകപക്ഷീയമല്ല പലയിടത്തും പല കാരണങ്ങളുണ്ടാവാം ഏറെക്കുറെ തികച്ചും മനുഷ്യൻ സൃഷ്ടിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കാരണങ്ങൾ ഇനി നമ്മൾ പറയുന്നത് അരിക്കൊമ്മന്റെ കാര്യങ്ങളാണ് അതായത് അരിക്കൊമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കാട്ടാന ആരെങ്കിലും കൊന്നതായി പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ അല്ലെങ്കിൽ അരിക്കൊമ്മനെതിരെയുള്ള പ്രതിഷേധം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലായി മുപ്പത് വർഷത്തിനുള്ളിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ നാൽപ്പത്തി ആളുകൾ കൊല്ലപ്പെടുകയും നൂറോളം വീടുകൾ തകർക്കപ്പെടുകയും ചെയ്തതായാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അതായത് ശാന്തൻപാറയിൽ അരിക്കൊമ്പൻ അറുപത് വീടുകൾ തകർക്കുകയും ദേവികുളം റേഞ്ചിൽ പത്ത് പേരെ കൊല്ലുകയും ചെയ്തെന്നാണ് ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസും പറയുന്നത് എന്നാൽ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഹൈക്കോടതിയിൽ കേരള വനംവകുപ്പ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ ഇതുവരെ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലായി മുപ്പത്തിനാല് ആളുകളാണ് ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് എന്നാൽ അരിക്കൊമ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കാട്ടാന ആരെയെങ്കിലും കൊന്നതായി സത്യവാങ്മൂലത്തിൽ പറയുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ വാസസ്ഥലവും ഭക്ഷണവും അനുകൂല സാഹചര്യവും ഇല്ലാത്തതിനാൽ കാടിറങ്ങുന്ന അനേകം കാട്ടാനകളിലൊന്നാണ് അരിക്കൊമ്പനെന്ന് കരുതി കൂടെ വന്യജീവി സംരക്ഷണ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ നിലനിന്നിട്ടും അരിക്കൊമ്പനെ പോലെയുള്ള ആനകൾക്ക് അതിന്റെ സ്വാഭാവികതയിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നതായും ചില സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട് കാട് നാടാക്കിയ മനുഷ്യരോടുള്ള പകയോ പ്രതികാരമോ ഒന്നും ആയിരിക്കില്ല ഭക്ഷണത്തിന് വേണ്ടിയുള്ള അന്വേഷണം മാത്രമാവും അരിക്കൊമ്മൻ എന്നു പേരിട്ട ഈ ആനയുടേതെന്നും മൃഗസ്നേഹികൾ പറയുന്നു പശ്ചിമഘട്ട മലനിരകളിൽ ചിന്നാർ ആനീറങ്കൽ പെരിയാർ തുടങ്ങിയ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു വന ഇടനാഴി ഇടനാഴിയുണ്ടായിരുന്നു ആറുമാസം ആനീറങ്ങലിൽ തങ്ങുന്ന ആനകൾ പിന്നീട് സൈലന്റ് വാലി വഴി ചിന്നാറിലേക്കും മതികെട്ടാൻ ചോല വഴി പെരിയാർ കടുവാ സങ്കേതത്തിലേക്കും പോയിക്കൊണ്ടിരുന്നു എന്നാൽ വൻ കെട്ടിടങ്ങളും കരിങ്കൽ കോറുകളും ആനത്താരുകളിൽ തടസ്സമായി വന്നതോടെ ഈ സഞ്ചാരം നിലച്ചു ആനയിറങ്ങലിലേക്കുള്ള ആനകൾ ഒറ്റപ്പെട്ടു കാട്ടാനശല്യം നിയന്ത്രിക്കാൻ വനാതിർത്തികളിൽ കുനുകുനെ വൈദ്യുത വേലികൾ സ്ഥാപിച്ചതോടെ ചിലന്തിവലയ്ക്കുള്ളിൽ പെട്ടതുപോലെയായതും ഇവയുടെ ജീവിതത്തെ കാര്യമായി ബാധിച്ചു പെരിയാറിലും ചിന്നാറിലും ആവശ്യത്തിലധികം സംരക്ഷിത വനഭൂമിയുണ്ടെന്നതിനാൽ അവിടെയുള്ള ആനകൾക്ക് മറ്റെങ്ങും പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നാൽ ആനയിറങ്ങിലെ ആനകൾ ഭക്ഷണത്തിനുവേണ്ടിയും മനുഷ്യ സാമീപ്യം മൂലമുള്ള കടുത്ത അന്തർസംഘർഷത്തിലുംപെട്ട് നാട്ടിലിറങ്ങി അക്രമത്തിന് തുനിയുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും